പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുകയാണ്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അദ്ദേഹം വിമാനം ഇറങ്ങിയത്. തുടർന്ന് കൊച്ചി നാവികസേന ആസ്ഥാനത്തിലേക്കുള്ള താവളത്തിലേക്ക് അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അതിനുശേഷമാണ് അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് തിരിക്കുക. കൊച്ചിയിൽ നിന്ന് ബീന റാണി ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ബീന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി രാഷ്ട്രീയ ചലനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുന്നത്. അങ്ങനെയെങ്കിൽ കൂടി ഒരുപക്ഷെ വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ പ്രധാനമന്ത്രി കേരളത്തിൽ ഉള്ള ദിവസങ്ങളിലൊക്കെ തന്നെയും വീണ്ടും നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നല്ലേ അറിയാൻ സാധിക്കുന്നത്? തീർച്ചയായും വിഷ്ണു, തെരഞ്ഞെടുപ്പ് അടുത്ത് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലും കൂടെയാണ്, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലും കൂടെയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നതെന്ന് വളരെ ശ്രദ്ധേയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഒക്കെ വികസനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇന്ന് ഇറക്കിയ പ്രകടന പത്രികയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ പ്രവർത്തകരെയും ഒപ്പം തന്നെ ജനങ്ങളെയും ആവേശത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ വരവ് വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായി മാറും. എന്തായാലും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ വരവേൽക്കുന്നത്. ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ എറണാകുളം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു, ഒപ്പം തന്നെ AN രാധാകൃഷ്ണൻ, ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. BJP പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള വലിയ ഒരുക്കത്തിലാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യമാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പഴുതടച്ച സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ഉച്ച മുതൽ തന്നെ 3 ജില്ലകളും SPGയുടെ നിയന്ത്രണത്തിലാണ്. ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം നാവിക വിമാനത്താവളത്തിൽ എത്തും. അവിടുന്ന് റോഡ് മാർഗം എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും അല്പം വൈകിയാണ് അദ്ദേഹം എത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും സുരക്ഷ എല്ലാം തന്നെ നീട്ടിയിട്ടുണ്ട്. എല്ലാം തന്നെ വളരെ കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED റെയ്ഡും ഒപ്പം തന്നെ CPM നേതാക്കളെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. നേരത്തെ അദ്ദേഹം തൃശ്ശൂരിൽ വനിതാ സംഗമത്തിനെത്തി സംസാരിച്ചപ്പോൾ തന്നെ ഈ സർക്കാരിൻ്റെ ഇത്തരം അഴിമതികളെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പ്രചരണ പരിപാടികളിലും അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളെ പറ്റി പരാമർശം നടത്താൻ സാധ്യതയുണ്ട്. എന്തായാലും നാളെ രാവിലെ ആദ്യത്തെ പരിപാടി ചെറുവത്തൂർ ഗ്രൗണ്ടിലാണ്. ഇവിടുന്ന് രാവിലെ 9 മണിയോടെ അദ്ദേഹം യാത്ര തിരിക്കും. നാവിക വിമാനത്താവളത്തിൽ തന്നെ എത്തി അവിടുന്ന് ഹെലികോപ്റ്ററിലായിരിക്കും കുന്നംകുളത്തേക്ക് പുറപ്പെടുക. ചെറുവത്തൂർ ഗ്രൗണ്ടിൽ പൊന്നാനി, തൃശ്ശൂർ, ഒപ്പം തന്നെ ആലത്തൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കാനായി അവിടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷമായിരിക്കും അദ്ദേഹം അടുത്ത പരിപാടിയിലേക്ക് സംബന്ധിക്കാനായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി കൊച്ചി നാവികസേന ആസ്ഥാനത്തിലേക്ക് ഉടൻ എത്തുക. തുടർന്ന് റോഡ് മാർഗം എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കും. ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച ശേഷം നാളെ തൃശ്ശൂരിലേക്ക് പോകും. നാളെ ഉച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ സംയുക്ത തെരഞ്ഞെടുപ്പ് പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും. കൊച്ചിയിൽ നിന്നും കിരൺകുമാറും ബീന റാണിയുമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.